തിരുവനന്തപുരം മെഡിക്കൽ കോളേജിലെ യുവ ഡോക്ടർ ഷഹന ആത്മഹത്യ ചെയ്ത കേസിൽ പ്രതിയായ ഡോക്ടർ റുവൈസിനെതിരെ ഗുരുതര ആരോപണങ്ങളുമായി പോലീസ് റിപ്പോർട്ട്. പ്രതി ഷഹനയോട് പണം ചോദിച്ചുവെന്ന് പോലീസ് കോടതിയിൽ വ്യക്തമാക്കിയിട്ടുണ്ട്. ഷഹനയുടെ ആത്മഹത്യാക്കുറിപ്പിൽ നിന്ന് കണ്ടെടുത്ത വിവരങ്ങൾ പോലീസ് കോടതിയിൽ അറിയിച്ചു. റുവൈസ് തന്റെ മുഖത്ത് നോക്കി പണം ആവശ്യപ്പെട്ടെന്ന് ഷഹന ആത്മഹത്യാക്കുറിപ്പിൽ വ്യക്തമാക്കിയതായി പോലീസ് അറിയിച്ചു. അവന്റെ പണമാണ് വേണ്ടതെന്നും അത് ഒരു നാണവുമില്ലാതെ എന്റെ മുഖത്ത് നോക്കി പറഞ്ഞു കഴിഞ്ഞുവെന്നും ഷഹന ആത്മഹത്യാക്കുറിപ്പിൽ വ്യക്തമാക്കിയിട്ടുണ്ടെന്നാണ് വിവരം. ചതിയുടെ മുഖംമൂടി അഴിച്ചു മാറ്റാൻ കഴിഞ്ഞില്ലെന്നും ഷഹന കുറിച്ചിട്ടുണ്ട്. അതേസമയം പ്രതി ഷഹനയോട് സ്ത്രീധനമായി വൻതുക ചോദിച്ചത് ഷഹന ആത്മഹത്യ ചെയ്യുന്നതിന് 2 ദിവസം മുൻപായിരുന്നുവെന്നാണ് സൂചനകൾ. പ്രതിയെ ചോദ്യം ചെയ്തപ്പോൾ താൻ ഷഹനയോട് പണം ചോദിച്ചുവെന്ന് പ്രതി സമ്മതിച്ചതായും പോലീസ് കോടതിയിൽ വ്യക്തമാക്കിയിട്ടുണ്ട്. ഷഹന തന്റെ സുഹൃത്ത് മാത്രമായിരുന്നുവെന്ന് കഴിഞ്ഞ ദിവസം റുവൈസ് കോടതിയിൽ വ്യക്തമാക്കിയിരുന്നു. വിവാഹത്തെക്കുറിച്ചുള്ള ആലോചനകൾ മാത്രമേ നടന്നിരുന്നുവെന്നും ആത്മഹത്യയ്ക്ക് താൻ ഉത്തരവാദിയല്ലെന്നും റുവൈസ് കോടതിയിൽ പറഞ്ഞിരുന്നു. എന്നാൽ ഇതിനെയൊക്കെ എതിർത്താണ് പോലീസ് രംഗത്തെത്തിയത്. റുവൈസിനെതിരെ സ്ത്രീധന നിരോധന നിയമത്തിലെ വകുപ്പുകളും ആത്മഹത്യാ പ്രേരണാ കുറ്റവും ചുമത്തിയാണ് കേസെടുത്തിരിക്കുന്നത്. നേരത്തെ റുവൈസുമായി ഷഹനയുടെ വിവാഹം നിശ്ചയിച്ചിരുന്നുവെങ്കിലും വലിയ സ്ത്രീധനം ആവശ്യപ്പെട്ടതോടെ വിവാഹം മുടങ്ങുകയായിരുന്നു. ഇതിന്റെ മാനസിക സംഘർഷത്തിലാണ് ഷഹന ജീവനൊടുക്കിയതെന്നാണ് ഷഹനയുടെ ബന്ധുക്കൾ പോലീസിന് നൽകിയ പരാതിയിൽ ആരോപിക്കുന്നത്. ഷഹന ആത്മഹത്യ ചെയ്യുകയും സംഭവം വലിയ വിവാദമാവുകയും ചെയ്തതോടെ റുവൈസ് ഒളിവിൽ പോവുകയും പിന്നീട് പോലീസ് പിടിയിലാവുകയുമായിരുന്നു. റുവൈസിനെതിരെ ഗുരുതരമായ ആരോപണങ്ങളാണ് ഷഹന തന്റെ ആത്മഹത്യാക്കുറിപ്പിലൂടെ വ്യക്തമാക്കിയിരുന്നത്. എല്ലാവർക്കും വേണ്ടത് പണമാണ്, എല്ലാത്തിലും വലുത് പണമാണ് എന്നും കുറിപ്പെഴുതിയ ശേഷമാണ് ഡോക്ടർ ഷഹന മരണത്തിന് കീഴടങ്ങിയത്. ഒപ്പം പഠിച്ചിരുന്ന PG മെഡിക്കൽ വിദ്യാർത്ഥിയായ റുവൈസും കുടുംബവും താങ്ങാനാകാത്ത സ്ത്രീധനം ആവശ്യപ്പെട്ടെന്നും ഷഹനയുടെ ബന്ധുക്കൾ പറയുന്നുണ്ട്. സ്ത്രീധനം നൽകാനുള്ള സാമ്പത്തിക ശേഷിയില്ലായിരുന്നു നിലവിൽ ഷഹനയുടെ കുടുംബത്തിന്. ഇരുവരും അടുപ്പത്തിലായിരുന്നു. ഇതിനെ തുടർന്ന് വിവാഹം തീരുമാനിക്കുകയും ചെയ്തിരുന്നു. ഇതിനിടയിലാണ് ഷഹനയുടെ ബാപ്പ മരണപ്പെട്ടത്. ഇതിനെ തുടർന്ന് കുടുംബം കുറച്ച് സാമ്പത്തിക ബുദ്ധിമുട്ടിലാവുകയായിരുന്നു. വരന്റെ വീട്ടുകാർ ചോദിച്ച വലിയ സ്ത്രീധനം കൊടുക്കാൻ കഴിയാത്ത സാഹചര്യം നിലവിൽ വന്നു. 150 പവനും 1 ഏക്കറും BMW കാറും 1.5 കോടി രൂപയും ചോദിച്ചെന്നാണ് ഷഹനയുടെ സഹോദരന്റെ പരാതി. ഡോക്ടറുടെ പിതാവാണ് കൂടുതൽ സ്ത്രീധനം ആവശ്യപ്പെട്ടത്. ഷഹനയുമായി അടുപ്പത്തിലായിരുന്നുവെങ്കിലും പിതാവിന്റെ നിർബന്ധത്തിന് മകനും വഴങ്ങുകയായിരുന്നു എന്നാണ് വിവരം. 3 മാസം മുൻപായിരുന്നു റുവൈസിന്റെ കുടുംബം കൂടുതൽ സ്ത്രീധനം ആവശ്യപ്പെട്ട് രംഗത്തെത്തിയത്. ഷഹനയുടെ വീട്ടുകാർ 50 ലക്ഷം രൂപയും സ്വത്തും 50 പവൻ സ്വർണം അല്ലെങ്കിൽ കാറും നൽകാൻ തയ്യാറായിരുന്നു. എന്നാൽ അത് പോരാതെയാണ് റുവൈസ് വിവാഹത്തിൽ നിന്നും ഒഴിഞ്ഞത്. ഇതോടെ വിവാഹം മുടങ്ങുകയായിരുന്നു. തുടർന്ന് ഷഹന മാനസികമായി തളർന്നെന്നും സഹോദരൻ പോലീസിനോട് വ്യക്തമാക്കിയിരുന്നു.